നമ്മൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഗുരുതരമായ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ്. ബയോപ്സി പരിശോധനയ്ക്കിടെ ആശാപ്രവർത്തകയ്ക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ ഡോക്ടറെ ന്യായീകരിച്ച ആരോഗ്യവകുപ്പ്. പത്തോളജി ലാബിൽ ഉപയോഗിച്ച ആസിഡിന് ഗുണനിലവാര പ്രശ്നമില്ലെന്ന് ആലപ്പുഴ DMO വ്യക്തമാക്കി. വിഷയത്തിൽ അന്തിമ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 ഫോളോ അപ്പ്. ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് മരുന്നാണെന്ന് എനിക്കറിയത്തില്ല. ഒരു വൈറ്റ് കളറാണ്, വെള്ളം പോലെയാണ്. കോട്ടനിൽ മുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വജിനേരി ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മൊത്തത്തിൽ തൂക്കുകയാണ് ചെയ്തത്. അതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് എൻ്റെ മേത്ത് വെള്ളമാണോ ആസിഡാണോ വീണതെന്ന് അറിയാൻ മേലാത്തൊരു അനുഭവത്തിൽ ഞാൻ ഭയങ്കര സൗണ്ടിൽ കരഞ്ഞുപോയി. ആശാപ്രവർത്തക അനുഷമയ്ക്ക് പൊള്ളലേറ്റ സമയത്ത് ജനറൽ ആശുപത്രിയിലെ പത്തോളജി ലാബിൽ ഉപയോഗിച്ചിരുന്ന അസറ്റിക് ആസിഡിന്റെ വീര്യം 7% എന്ന ആരോപണം നിലനിൽക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 3% നേർപ്പിച്ച അസറ്റിക് ആസിഡാണ് ടെസ്റ്റിനായി ലാബിൽ എടുത്തതെന്ന് സാമ്പിൾ പരിശോധനയിൽ കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സ്വകാര്യ ലാബിലെയും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് അനലറ്റിക്കൽ ലാബിലെയും പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം. രോഗനിർണയത്തിനായി എത്തിയ ആശാപ്രവർത്തകയ്ക്ക് പൊള്ളലേറ്റതിനെ സംബന്ധിച്ച വകുപ്പ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. പരിശോധനയ്ക്ക് വിധേയയായ ആൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടും ഗുരുതര പൊള്ളലേൽക്കുന്ന രീതിയിൽ തുടർ നടപടികളുമായി ഡോക്ടർ മുന്നോട്ട് പോയതിനെ സംബന്ധിച്ചും ആരോഗ്യവകുപ്പിന് മറുപടിയില്ല. അതേസമയം എക്സ്പെർട്ട് കമ്മിറ്റിക്ക് മുമ്പാകെ ആരോഗ്യ പ്രവർത്തക കൂടിയായ തനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ അവസരം നൽകണമെന്ന് പൊള്ളലേറ്റ ആശാപ്രവർത്തക ന്യൂസ് 18നോട് പറഞ്ഞു. എന്റെ പ്രശ്നങ്ങളല്ലേ കേൾക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ കൂടി ഒരു അഭിപ്രായം അവിടെ ആവശ്യമാണല്ലോ. അത് അതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തി വേണം ആ ഒരു അവസാന ഒരു തീരുമാനം എടുക്കുന്നത്. WNC മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ, ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ, ഗവൺമെന്റ് പ്ലീഡർ എന്നിവരടങ്ങുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ DMO. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തയ്യാറാകും. പോലീസിന്റെയും തുടർ നടപടികൾക്ക് ഈ റിപ്പോർട്ട് ആവശ്യമുണ്ട്. അതേസമയം ലാബിൽ ഉപയോഗിച്ചിരുന്ന അസറ്റിക് ആസിഡിന്റെ ഗുണനിലവാരത്തിൽ കുറവുള്ളതായി ആരോപണ വിധേയായ ഡോക്ടർ നേരത്തെ തന്നെ ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചിരുന്നു എന്നുള്ള സൂചനകളും ന്യൂസ് 18 ലഭ്യമായിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.